ഡൽഹി വരെ വന്നിട്ട് നമ്മുടെ ഏതെങ്കിലും മലയാളി ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയോട് ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം തന്നെ വന്നത് ഈ കേരള ഹോട്ടൽ എന്നുള്ള പേരിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. കരോൾ ബായി തന്നെയാണ് ഈ കേരള ഹോട്ടൽ. നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ മലയാളീസൊക്കെ ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുന്നത് ഈ കരോൾ ബായി ഏരിയയിലേക്കാണല്ലോ. അപ്പോൾ കരോൾ ബായി ഏരിയയിലുള്ള ഒരു ഹോട്ടലാണ് ഈ ഒരു ബ്ലോഗിനോടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കരോൾ ബായിലെ ചെന്ന മാർക്കറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് ഈ ഒരു ഹോട്ടൽ ഇരിക്കുന്നത്. നേരെ നമ്മൾ ഹോട്ടലിൽ തപ്പിയെടുക്കുന്നു. ഹോട്ടലിൽ കയറി നല്ലൊരു ഉച്ചയൂണ് കഴിക്കാൻ പോവാം. ഇതാണ് നമ്മുടെ കേരള ഹോട്ടല്. കേരള ഹോട്ടലിൽ മലയാളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നോർത്ത് ഇന്ത്യൻ ഡിഷസും ചെറുതായിട്ട് കിട്ടുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പ്രതീക്ഷ അത്ര വലിപ്പമൊന്നുമില്ല, എങ്കിലും ഒരു നല്ല റിവ്യൂ ആണ് കേട്ടോ ഗൂഗിളിൽ കിടക്കുന്നത്. ഒരുപാട് ആൾക്കാരും മലയാളീസും നോർത്ത് ഇന്ത്യൻസും നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഒരു 12 മണി കഴിഞ്ഞിട്ടുള്ളു, 12 ആയിട്ടുള്ള സമയം, 1 മണിയൊക്കെയാണെന്ന് തോന്നുന്നു ഊണിൻ്റെ സമയം. അപ്പോൾ ഊണ് 2 എണ്ണം മേടിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനും നമ്മുടെ ഷാജി ബ്രോയും ഉണ്ട്. ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കയറാൻ പോകണം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ 1, 2, 3 ടേബിളാണ് ഉള്ളത്. 10-12 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ പുറത്ത് ഇരിക്കാൻ പോകുള്ളൂ. നമുക്ക് അകത്ത് ആരൊക്കെ ഉള്ളത് നോക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ പേര്? പ്രസാദ്. പ്രസാദ് ഏ ഹിന്ദി ആത്മീയേ. ആ ഹാ. ചേട്ടാ നാളെവിടെയാ? രാമൂരത്താണ്. ആ നമ്മുടെ അടുത്താണ്, ഞങ്ങൾ തൊടുപുഴ തൊട്ടടുത്താണല്ലോ. രാവിലെ എന്നാ ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും ഉണ്ട്. നമ്മുടെ കൂടെ റോണി ചേട്ടനാണ്, കേരള ഹോട്ടലിലെ പ്രൊപ്രൈറ്റർ റോണി ചേട്ടനാണ്. നാട്ടിലെവിടെയാടാ? നാട്ടുകൂടെ. കോട്ടയം. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ എൻ്റെ വൈഫോട് ഒരു നേഴ്സാണ് കെങ്ങാറാമില്. ആ അപ്പൊ അങ്ങനെ 2010 ആയപ്പോഴത്തേനും വേലക്കാരുണ്ടായിരുന്നു മക്കളെ നോക്കാൻ. വേലക്കാരെല്ലാവരും ഇവിടെ ഒന്ന് പെട്ടുപോയി. പിന്നെ എന്ത് മക്കളെ നോക്കിയാൽ എന്ത് ജോലി ചെയ്യാം, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ നോക്കി ഇങ്ങനെ സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കട ഉറങ്ങിയെടുത്ത കാലമായി 3 വർഷം. 3 വർഷമായി. അപ്പൊ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് പരിപാടികളിലേക്ക് നോക്കുന്നുണ്ടോ? റൂമിന്റെ ഇവിടെ സ്പേസ് അവൈലബിലിറ്റി അല്ലോ. ഓക്കെ. വെള്ളം വേണം. നമുക്ക് നാട്ടിലെ പോലെയല്ല, പരിമിതമായ സാഹചര്യങ്ങളാണ്. ഡൽഹിയിൽ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടാണോ? റെന്റ് ഭയങ്കര കൂടുതലാണോ? റെന്റ് ഭയങ്കര കൂടുതലാണ്. അതെല്ലേ. നമ്മുടെ എന്താ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്, പുട്ട് ഇഷ്ടമാണ്. ഓക്കെ. അപ്പം കഴിക്കാൻ തന്നെ പല ഈ തെലുങ്ക് തെലുങ്കുള്ളവര് പഞ്ചാബീസ് എല്ലാവരും വരാം. നമുക്ക് ഈ ഫിഷ് ഐറ്റംസ് ഡൽഹിയിൽ കടലല്ലോ, ഫിഷ് എവിടുന്ന വരുന്ന ഫിഷ്? ഞാൻ കാസർഗോഡ് മണ്ടി നിന്നിരിക്കുന്നത്. ഇത് വിശാഖപട്ടണം സൈഡിൽ ഒറീസ എന്നൊക്കെ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ. ഇവിടുന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഫിഷിന് ഇവിടെ ഇച്ചിരി വില കൂടുതലായിരിക്കും അല്ലേ? ഫിഷ് വില കൂടുതലാണ്, പക്ഷേ നമ്മുടെ നാടിന്റെ ഒരു ഫിഷ് ഇച്ചിരി വിട്ട് നീ. ആ സത്യമാണ്, വളർത്തൊടുക്കുന്ന കാര്യമില്ല. അപ്പൊ റോണി ചേട്ടൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട തിരക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് ഇരിക്കാൻ പോകണം, ചോറ് കഴിക്കാൻ പോകണം. ഇവിടെ ഒരു ബ്രോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കോച്ചിങ് നന്നായി ബ്രോ. എങ്ങനെയുണ്ട് ബ്രോ ഫുഡൊക്കെ? പറ്റാണോ ഇവിടെ? ഇത് ഇജാസ്. ഒരു ഹായ് ബ്രോ. ബ്രോ കാണട്ടെ. ഇജാസ് ബ്രോ ഇവിടെ സിവിൽ സർവീസ് കോച്ചിങ് ആണ്. തൊടുപുഴക്കാരാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഇവിടുത്തെ സ്ഥിരം പറ്റുകാരനാണെന്നാണ് റോണി ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും തിരക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ കുറേ നഴ്സിംഗ് കോളേജുകളൊക്കെ ഉണ്ട്. അപ്പം ആൾക്കാർ പിള്ളേരൊക്കെ ഒരുപാട് വരും, നല്ല തിരക്ക് വരുമെന്നാണ് റോണി ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ നേരത്തെ ഒന്ന് പുട്ടാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. ഷാജി ബ്രോ കൈയൊക്കെ കഴുകി ഇത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചേട്ടാ എന്നാണ് സ്പെഷ്യലൊക്കെ ഉള്ളത്? സ്പെഷ്യൽ ഉള്ളത്
ചിക്കൻ റോസ്റ്റ്. ഓക്കെ, അപ്പൊ ഫിഷ് ഫ്രൈ ആണോ നമ്മൾ പറയുന്നത്? അപ്പൊ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഏതാണ്ട് 12,500 കിലോമീറ്റർ ആകെ നമ്മുടെ നാട്ടിലെ സെയിം ടേസ്റ്റ് തന്നെ ഡൽഹിയിലൂടെ വെച്ചേക്കാണ്. കറികളായിട്ട് അച്ചാറ്, കാബേജ് തോരൻ, പിന്നെയുള്ളത് തക്കാളിയാണ്. ശരിക്കും പറയാം, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സെയിം ടേസ്റ്റ്, സെയിം അനുഭവമാണ് നമുക്ക് ഡൽഹിയിൽ. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളീസ് ഈ കച്ചവടത്തിലുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായാലും, കോളേജിൽ പഠിക്കുന്ന പിള്ളേരായാലും, സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ കറുബായി കരിയർ, ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ഒരു ഹബ്ബാണ് ശരിക്കും പറഞ്ഞാൽ റോണിച്ചേട്ടൻ്റെ ഈ ഒരു കേരള ഹോട്ടൽ. എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നു, എൻജോയ് ചെയ്യുന്നു. ഇതേ പുറത്തൊക്കെ ഇഷ്ടംപോലെ മലയാളി പിള്ളേർ സിവിൽ സർവീസ് പിള്ളേരുണ്ട്, അവർ വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരി, എന്താ പരിപാടി ഇവിടെ ഡൽഹിയിൽ? ആ, തുണി എടുക്കാൻ വേണ്ടി വന്നോ? അപ്പൊ കുറച്ച് ദിവസം കൂടെ കാണുമായിരിക്കും അല്ലേ? എന്നാ വന്ന്? ഇന്നലെ വന്നിയോ? ഡൽഹിയില് ഫുഡ് അത്ര നല്ല ഫുഡ് കിട്ടത്തില്ല, പുറത്തുനിന്ന് കഴിച്ചാൽ എത്ര മോശമാകും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫുഡ് മാക്സിമം ലിമിറ്റ് ചെയ്യാവുന്നായിരുന്നു ഈ പർച്ചേസിന്റെ പ്ലാൻ. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഫുഡ് കിട്ടുന്നു, വേറെ ലെവലാ ഫുഡിന്റെ. എങ്ങനെയുണ്ട്, നൈസ് ഫുഡാണോ? ഉച്ചക്ക് ഇവിടെ തന്നെ വന്നല്ലേ കഴിക്കണേ? ഓക്കെ, അപ്പൊ ശരി കേട്ടോ, എൻജോയ്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നല്ല ചോറുണ്ട്, നല്ല കാബേജ് തോരനൊക്കെ ഉണ്ടായിരുന്നു, നൈസ് ഫുഡായിരുന്നു. പിന്നെ ചിക്കന്റെ കുറച്ച് ഗ്രേവി ഉണ്ട് നാശം കൊണ്ട് തന്നു, അത് വേറെ ലെവൽ ഫുഡായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ എന്ന് പറയുമ്പോൾ ഫിഷ് നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ഇല്ല, എങ്കിലും മീൻ ഫ്രൈ ഇസ് ഫൈൻ. റോണി ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഡൽഹിയിൽ ടൂറിസ്റ്റ് പർപ്പസിനായിട്ട് വരുന്ന മലയാളി ഉണ്ട്, ഫുഡ് കഴിക്കണമെങ്കിൽ, കേരള ഫുഡ് കഴിക്കണമെങ്കിൽ റോണി ചേട്ടനെ വിളിച്ചാൽ മതി. മെയിൻ ആയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്ഥലങ്ങളിലും റോണി ചേട്ടൻ കൊണ്ടുവന്ന് ഫുഡ് ഡെലിവർ ചെയ്യും. മലയാളീസ് ഒരു തവണയെങ്കിലും ഇതേ റോണിച്ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് റോണിച്ചേട്ടൻ്റെ കേരള ഹോട്ടലിൻ്റെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അടിപൊളി ഫുഡാണ്. അത് കൂടാതെ ഇവിടെ ഒരുപാട് മലയാളീസ്, മലയാളി പിള്ളേരും ബിസിനസ്സുകാരുമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ മീറ്റ് ചെയ്യാം, നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മള് മലയാളികളെ സംബന്ധിച്ചൊരു ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്, എല്ലാവരും തമ്മിൽ നല്ലൊരു സഹകരണമുണ്ട്. അതിനൊക്കെ ഒരു നെടുന്തൂണാണ് ഇത് റോണിച്ചേട്ടൻ. അപ്പൊ എന്തായാലും റോണിച്ചേട്ടൻ്റെ കേരള ഹോട്ടലിന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.